Bismillahir Rahmanir Rahim. Alif Lahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Ar-Rahmanir Rahim Maliki Yawmiddin. Wassalatu wassalamu al-atamman al-akmalan ala khatami rusulillahi ajma'in. وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما சகோதரர்மாரே அல்லாஹ் சுப்ஹானஹு வ தஆலாவில் நின்னுள்ள விதி விலக்குகளையும் ஆஜ்ஞா நிர்தேசங்களையும் ஜீவிதத்தில் புலர்த்தி பாலிச்சு സൂക്ഷ്മതയുള്ളവരായി ഭക്തിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിതം ക്രമീകരിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ വളരെ പ്രാധാന്യമുള്ള ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നമ്മളൊരു ഖുതുബയായി ശ്രവിച്ചത്. ഒരു വിശ്വാസി തൻ്റെ കർമ്മങ്ങളെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും വ്യവസ്ഥാപിതമാക്കുകയും നിയമവിധേയമാക്കുകയും ചെയ്യുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ, അതാണ് ഈ ഖുതുബയിൽ മികച്ചു നിന്ന അതിൽ ഭാഗം. ഇമാം അബൂയാലയും ബൈഹഖിയും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ തിരുനബി പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു, നിങ്ങളിൽ ഒരാൾ ഒരു കർമ്മം അനുഷ്ഠിച്ചാൽ അത് ഇത്ഖാൻ ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇത്ഖാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമാക്കുക, ക്രമപ്രബദ്ധമാക്കുക, ചിട്ടപ്പെടുത്തുക, അതിനെ അതിൻ്റെ മുൻഗണന ക്രമത്തിൽ നിർവഹിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ ഒരു അമൽ ചെയ്യുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പൊതുപ്രയോഗമാണെങ്കിലും മതപരമായ വിഷയങ്ങളിൽ നമ്മൾ പ്രമാണവചനങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ഈ ഒരു കൃത്യത, കണിശത, ക്രമീകരണം അത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങളിൽ നമ്മളെ ഉണർത്തുന്നത്, ഇപ്പോൾ ഇന്ന ജഅൽന മാ അലൽ അർദ് സീനതൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കുപരിയിൽ വ്യവസ്ഥപ്പെടുത്തിയ, ചിട്ടപ്പെടുത്തിയ, സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം ഭൂമിക്കൊരു അലങ്കാരമാണ്.
ഈ അലങ്കാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കുപരിയിൽ പടച്ചത് അത് മനുഷ്യരെ ഉപയോഗപ്പെടുത്താനാണ്. അത് മനുഷ്യനുള്ള ആദരവും അനുഗ്രഹവും മനുഷ്യനെ കീഴ്പ്പെടുത്ത രീതിയിലുമാണ്. എന്ത് വേണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം? ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു അവർക്കരുളിയത് അവൻ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിന്? അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ അമലെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും അഹ്സനായ നിലയിൽ അമലെടുക്കുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതുണ്ട്. അത് നമ്മളെ പരീക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സംവിധാനിച്ചത് എന്നാണ് പറയുന്നത്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹുവാണ് മൗത്തും ഹയാത്തും പടച്ചത്. എന്തിന്? നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല നിലയിൽ അഹ്സനായി അമലെടുക്കുന്നതാരി എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. വിശ്വസിക്കുകയും സുഹൃതം അനുഷ്ഠിക്കുകയും ചെയ്തവർ. അള്ളാഹു പറയുകയാണ് ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സൻ, ഏറ്റവും നന്നാക്കി ചെയ്തവൻ്റെ പ്രതിഫലത്തെ നാം പാഴാക്കുകയില്ല എന്നാണ്. അപ്പം നമ്മൾ ഏറ്റവും നല്ല നിലയിൽ അമലെടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പടച്ചത്, നമുക്ക് അനുഗ്രഹങ്ങളെ വാരി ചൊരിഞ്ഞു നൽകിയത്. ഇതൊക്കെയാണ് ഈ ആയത്തുകൾ നമ്മളെ ഉണർത്തുന്നത്. ഹസൻ അഹ്സൻ, നല്ലത് ഏറ്റവും നല്ലത്, അറബി ഭാഷയിൽ രണ്ട് പ്രയോഗമാണ്. അഹ്സൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്നാണ്, അതിൻ്റെ ഇസ്മു തഫ്ദീൽ, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലും നമ്മളുടെ ചെയ്തികൾ, കർമ്മങ്ങൾ അത് അഹ്സനായി അവതരിപ്പിക്കുവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വഖുൽ ലിഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ, എൻ്റെ ദാസന്മാരോട് പറയൂ അവർ ഏറ്റവും നല്ലത് പറയട്ടെ. അതേപോലെ ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സനു സയ്യ, തിന്മയെ പ്രതിരോധിക്കുമ്പോൾ, ചെറുക്കുമ്പോൾ ഏറ്റതും നല്ലത് കൊണ്ട് ചെറുക്കട്ടെ, അഹ്സനു കൊണ്ട് ചെറുക്കട്ടെ. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, തർക്കിക്കുമ്പോൾ ഏറ്റവും നല്ല നിലക്ക് നല്ലതുകൊണ്ട് തർക്കിക്കാൻ പറഞ്ഞു. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ വേദക്കാരോട് തർക്കിക്കരുത് ഏറ്റവും നല്ലതുകൊണ്ടല്ലാതെ. അതേപോലെ വലാ തഖ്റബു മാലൽ യതീം ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, യത്തീം കുട്ടികളുടെ സ്വത്തിനോട് ഏറ്റവും നല്ല നിലക്കല്ലാതെ നിങ്ങൾ സമീപിക്കരുത്. ഇവിടെയൊക്കെ അള്ളാഹു പ്രയോഗിക്കുന്നത് അഹ്സൻ അഹ്സൻ എന്നുള്ളതായ പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രയോഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിക്കുന്നത് കർമ്മങ്ങളിൽ, പ്രവൃത്തികളിൽ ഏറ്റവും നല്ലത് നല്ലത് എന്നുള്ളതായ ഈ ക്രമമുണ്ട്. നമ്മളെപ്പോഴും ഉദ്യമിക്കേണ്ടത്, നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ്. നമ്മളുടെ പ്രവൃത്തികൾ ഏറ്റവും നല്ലതാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതാണ് ഏതാനും മാനദണ്ഡങ്ങളായി നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്, കേൾക്കേണ്ടത്. എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലതാകാൻ? അങ്ങനെ ഏറ്റവും നല്ലത് ചെയ്തവർക്ക് പറയപ്പെട്ടതായ പുണ്യവും അനുഗ്രഹവും നമ്മൾ നേടണം. അള്ളാഹു പറഞ്ഞില്ലേ വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീ, നിങ്ങൾ ഏറ്റവും നല്ല നിലക്ക് ചെയ്യണം, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു ആദരവിന് അർഹരാകുവാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്? അതിൽ ഏതാനും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രവിക്കേണ്ടായി. ഒന്ന്, അമൽ ഇഹ്സാനാകണമെങ്കിൽ രണ്ട് ഷർത്തുകളുണ്ട്, മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ. അത് നമ്മളുടെ അമലുകളിൽ സഫലീകൃതമാകണം, സാക്ഷാൽകൃതമാകണം. ഏതാണ് ഈ രണ്ട് മാനദണ്ഡങ്ങൾ, രണ്ട് നിബന്ധനകൾ? ഒന്ന് ഇഖ്ലാസാണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്.
നമ്മളുടെ അമലുകൾ ഏറ്റവും നല്ലതാകാൻ അത് നമ്മൾ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കണം. പടച്ചോൻ്റെ കുരുത്തവും പൊരുത്തവും പ്രതീക്ഷിച്ച് അതിൽ ആഗ്രഹം വെച്ച് ഉൽക്കടമായി അതിനെ അഭിലഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അമൽ ചെയ്യേണ്ടതാണ് ഇഖ്ലാസ്. പിന്നെ ഇത്തിബാ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമലുകളിൽ നമ്മൾ മുത്തബീങ്ങളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നവർ, അനുധാവനം ചെയ്യുന്നവരായിരിക്കണം. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പോയി. ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ച മാർഗേണ നമ്മൾ തിരുനബിയെ പിൻപറ്റുകയാണ് വേണ്ടത്. എത്ര ചെയ്തു അത്ര ചെയ്യുക, എത്ര എണ്ണം അത്ര എണ്ണം, എങ്ങനെ ചെയ്തു ആ രീതിയിൽ. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കർമ്മങ്ങളുടെ എണ്ണത്തിലും വണ്ണത്തിലും രീതിയിലുമൊക്കെ നമ്മൾ പിൻപറ്റുക. അങ്ങനെ ഇത്തിബാഓട് കൂടി ഇഖ്ലാസോട് കൂടി നമ്മൾ അമൽ ചെയ്യുമ്പോഴാണ് അമൽ അത് അഹ്സനായി മാറുക, അഹ്സൻ എന്നതിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുക. അതില്ല എങ്കിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. ഫമൻ കാന യർജു ലിഖാ റബ്ബി, അള്ളാഹുവിനെ പാരത്രിക ലോകത്ത് കണ്ടുമുട്ടണം നല്ല നിലയിൽ എന്ന് പ്രതീക്ഷിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, ഫല്യഅമൽ അമലൻ സ്വാലിഹ, അയാൾ സ്വാലിഹായ അമൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ അമലിൽ അള്ളാഹുവിനെ അയാൾ പ്രതീക്ഷിക്കട്ടെ. തിരുനബിയുടെ സുന്നത്ത് അനുസരിച്ച് തിരുനബിയെ പിൻപറ്റിക്കൊണ്ട് അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അമലുകൾ എടുക്കട്ടെ. വലാ യുശ്രിക് ബി ഇബാദതി റബ്ബിഹി അഹദ, റബ്ബിനുള്ള ഇബാദത്തിൽ അയാൾ ഒരാളെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലക്ഷ്യമാക്കിയിട്ട് അമല് ചെയ്യുക, അള്ളാഹു കാണട്ടെ അള്ളാഹു അറിയട്ടെ എന്ന നിയ്യത്തിൽ ലക്ഷ്യത്തിൽ അമല് ചെയ്യുക. മാലോകരുടെ പ്രീതി, മാലോകരുടെ കാഴ്ച, മാലോകരിൽ നിന്നുള്ള പേരും പെരുമയും അതിലാക്കാക്കാനോ പ്രതീക്ഷിക്കാനോ പാടുള്ളതല്ല. അപ്പോൾ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ഇത്തിബാ ഇല്ലെങ്കിൽ, മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന ഫഹുവ റദ്ദുൻ, തിരുനബിയുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം മതത്തിൽ ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്, അയാൾ തള്ളപ്പെടും അയാളുടെ അമലുകളും തള്ളപ്പെടും എന്നുള്ളതാണ്. തിരുനബി പറഞ്ഞു, വഇന്ന റജുൽ ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ് വഹുവ മിൻ അഹ്ലിൽ നാർ, ഒരു മനുഷ്യൻ ജനദൃഷ്ടിയിൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വർഗവാസികൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്, സ്വർഗമർഹിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ഒരാൾ ഉപരിപ്ലവമായിട്ട് ചെയ്യുന്നത്. ആളുകൾ നോക്കുമ്പോൾ അയാൾ നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്, സ്വർഗം അനന്തരമെടുക്കാവുന്ന കർമ്മങ്ങളാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ റസൂലുള്ള പറയുകയാണ്, വഹുവ മിൻ അഹ്ലിന്നാർ, അയാൾ നരകത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഒരാൾ ഉപരിപ്ലവമായിട്ട് അയാളുടെ കർമ്മങ്ങളെ ആളുകൾ നോക്കുമ്പോൾ സ്വർഗം അനന്തരമെടുക്കാനുള്ള അമലുകളാണ് അയാൾ ചെയ്യുന്നതൊക്കെ. പക്ഷേ തിരുനബി പറയുന്നത് അയാൾ നരകവാസികളിൽപ്പെട്ടവനാണ്. കാരണം എന്താ? കാരണം ഉള്ളു പൊള്ളയാണ്, കാപട്യവും കളങ്കവും, ഇതാണ് അയാളുടെ ഉള്ളിൻ്റെ മേൽവിലാസം. ഉപരിപ്ലവമായിട്ട് അയാൾ മുഞ്ചിൽ അലങ്കാരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. ഇവിടെ വിഷയം, അമൽ അഹ്സനാകണമെങ്കിൽ, ഏറ്റവും നല്ലതാകണമെങ്കിൽ കർമ്മത്തിൽ നമ്മൾ അത് അഹ മഹ മികയ എന്ന് പറയും, അത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാഹു ആയിരിക്കണം അതിൽ ലക്ഷ്യമാക്കേണ്ടതും ഉദ്ദേശിക്കപ്പെടേണ്ടതും. പിന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വലൈഹി സ്വലം തങ്ങളുടെ കാൽവപ്പുകളായിരിക്കണം, തിരുനബിയെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോഴാണ് അമൽ അഹ്സനാവുക എന്നുള്ളതാണ്. ഇതാണ് അതിൽ ഒരു പ്രവൃത്തി അഹ്സനാകുവാൻ ഒന്നാമത്തെ വാബിത് മാനദണ്ഡം. രണ്ടാമത്തേത്, അള്ളാഹു ഫറളുകളെ നിശ്ചയിച്ചു, സുന്നത്തുകളെയും നിശ്ചയിച്ചു. നാഫിലത്തുകളുണ്ട്, ഫറായിദുകളുണ്ട്. ഫർദുകൾ നിർബന്ധ കർമ്മങ്ങളാണ്, നാഫിലത്തുകൾ ഐച്ഛികമാണ്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഫർദുകളെയാണ് മുന്തിപ്പിക്കേണ്ടത്, ഐച്ഛിക കർമ്മങ്ങളല്ല. അമിത താല്പര്യവും നിർബന്ധപൂർവം ചെയ്തു വിട്ടുവാൻ മത്സരിക്കേണ്ടതും അത് നിർബന്ധ കർമ്മങ്ങളെയാണ്. അപ്പോൾ നിർബന്ധങ്ങളെ മുന്തിപ്പിക്കുകയും അങ്ങനെ അവ നിർവഹിക്കുകയും ആദ്യമായി അത് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് അമൽ അഹ്സനാവുക, ഏറ്റവും നല്ലതാവുക. ചിലരെന്ത് ചെയ്യും? സുന്നത്തുകളിൽ വാശിയും താല്പര്യവും കണിശതയും, എന്നാൽ ഫറളുകളിൽ അമാന്തം.
ഫജ്ർ നമസ്കാരത്തിൽ ഫജ്ർ നമസ്കാരം പാഴാക്കുന്നവരുണ്ട്. അയാൾ ചിലപ്പോൾ രാത്രി ഖുർആൻ ഓതിയിരിക്കും, വിത്ര് നിസ്കരിച്ചെന്നും വരും. പക്ഷേ നിർബന്ധം പാഴാക്കി ഐച്ഛികമായതെടുക്കുന്നതിൽ അതിനാൽ ഒരാളുടെ അമൽ അഹ്സനാകുന്നില്ല. എന്ത് വേണം? ഫർദിനെ മുന്തിപ്പിക്കണം. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, وما تقرب الي عبدي احب الي مما افترضته عليه وما تقرب الي عبدي എൻ്റെ ഒരു ദാസൻ എന്നിലേക്ക് അടുത്തിട്ടില്ല. احب الي എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട്, مما افترضته عليه ഞാൻ അവനെ ഫർളാക്കിയത് അവൻ ചെയ്യുന്നതിനേക്കാൾ ഒരു അമൽ കൊണ്ടും. അപ്പോൾ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ അമൽ ഏതാ? നമ്മൾ അള്ളാഹുവിന് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുവാൻ വേണ്ടി ചെയ്തതായ അമലുകളിൽ ഏറ്റവും അള്ളാഹു നമ്മൾ ഇന്ന് ഇഷ്ടപ്പെട്ടത് അള്ളാഹു ഫർളാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ഫർളിനെ മുന്തിപ്പിക്കണം. അപ്പോൾ അഞ്ചോക്ത നമസ്കാരങ്ങൾ, അതിനെ നമ്മൾ മുന്തിപ്പിക്കേണ്ടത്. റമദാൻ മാസത്തിലെ നോമ്പിനെയാണ് നമ്മൾ ഐച്ഛിക നോമ്പുകളെക്കാൾ മുന്തിപ്പിക്കേണ്ടത്. സകാത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഐച്ഛിക ദാനധർമ്മങ്ങളെക്കാൾ മുന്തിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഫർളുകളെ മുന്തിപ്പിക്കുക ഐച്ഛിക കർമ്മങ്ങളെക്കാൾ, അപ്പോഴാണ് അമൽ ഏറ്റവും അഹ്സനായ അമലാവുക എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. മൂന്നാമത്തേത്, ഹഖുല്ലയും ഹഖുൽ ഇബാദുണ്ട്, ഹുഖൂഖുൽ ഇബാദും ഹുഖൂഖുല്ലയും ഉണ്ട്. അള്ളാഹുവിൻ്റെ അവകാശങ്ങളുണ്ട്, അടിമകളുടെ അവകാശങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അർഹതകളുണ്ട്, അടിമകൾക്ക് നൽകേണ്ട അർഹതകളുണ്ട്. ഏതാണ് മുന്തിപ്പിക്കേണ്ടത്? ഹഖുല്ല മുഖദ്ദമുൻ അല ഹഖിൽ ഇബാദ്, ദാസന്മാർക്ക് നൽകേണ്ട ഹക്കുകളേക്കാൾ അള്ളാഹുവിൻ്റെ ഹക്കിനെയാണ് മുന്തിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഹക്കിനെ മുന്തിപ്പിച്ച് അമലെടുക്കുമ്പോൾ നമ്മളുടെ അമലുകൾ അഹ്സനായി. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, വഖല റബ്ബുക് അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന. റബ്ബിൻ്റെ കൽപ്പന അവനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. അപ്പോൾ മുന്തിപ്പിച്ചത് ഏതിനെയാണ്? അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ ഹക്കിനെയാണ്. പിന്നെയാണ് മാതാപിതാക്കൾ, അത് അടിമകൾക്കുള്ള ദാസന്മാർക്കുള്ള അവകാശമാണ്, അതിനെ പിന്നീടാണ് പറഞ്ഞത്. അനിഷ്കുർലി വലി വാലിദൈക്ക്, നീ എനിക്ക് നന്ദി കാണിക്കണം നിൻ്റെ മാതാപിതാക്കൾക്കും. അള്ളാഹുവിനുള്ള നന്ദി കാണിക്കുന്നതിനെയാണ് മുന്തിപ്പിച്ചത്. പിന്നെയാണ് ദാസന്മാർ ദാസന്മാർക്ക് നന്ദി കാണിക്കുമ്പോൾ അതിൽ മാതാപിതാക്കളെ എടുത്തു പറഞ്ഞത്. ഇതേപോലെ വഅബ്ദുല്ലാ വലാ തുശ്രിക്കു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കണം, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുക്കുള്ള അവകാശത്തെ മുന്തിപ്പിച്ചു, എന്നിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന. ഇവിടെ ഹഖുല്ലാ മുഖദ്ദമുൻ അലാ ഹഖിൽ ഇബാദ്. ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, എൻ്റെ ഉമ്മ ഒരു ഹജ്ജ് ചെയ്യുവാൻ നേർച്ചയാക്കിയിരുന്നു. ഇന്ന ഉമ്മി നദറത്ത് അൻ തഹജ്ജ്, എൻ്റെ ഉമ്മ ഒരു ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി. പക്ഷേ ആ നേർച്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ട്, ഹജ്ജ് ചെയ്തിട്ടില്ല. അഫ അഹുജ്ജു അൻഹ, ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹജ്ജ് ചെയ്യട്ടെ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുജ്ജി അൻ ഉമ്മിക്ക്, ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മാക്ക് വല്ല കടബാധ്യതയും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അത് വീട്ടുമായിരുന്നില്ലേ? അഫക്കുന്തി ഖാദിയതി, ഉമ്മാൻ്റെ കട നിങ്ങൾ വീട്ടൂലേ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതെ, ഉമ്മൻ്റെ കട ഞങ്ങൾ വീട്ടും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫദൈനുല്ലാഹ് അഹഖു അയ്യുഖുദ, എങ്കിൽ അള്ളാഹുവിനോടുള്ള കടമാണ് വീട്ടുവാൻ ഏറ്റവും യോഗ്യമായത്, അർഹമായത്. അപ്പോൾ ഈ ഉമ്മ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയപ്പോൾ അള്ളാഹുക്കുള്ളൊരു കടമാണത്, ഈ കടമാണ് വീട്ടുവാൻ ഏറ്റവും അർഹമായത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കേണ്ടായി. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അവകാശങ്ങളെ, പടപ്പുകൾക്കുള്ള അവകാശങ്ങളെക്കാൾ മുന്തിപ്പിക്കണം എന്നുള്ളതായ ആ വിഷയമാണ് പഠിപ്പിക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചയച്ചപ്പോൾ മുആദിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഈ ഒരു വിഷയം ശ്രദ്ധേയമാണ്. ഖതീബ് ഉണർത്തിയതുപോലെ എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മുആദിനോട്? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദ് നിങ്ങൾ വേദക്കാരുടെ അടുക്കലേക്കാണ് പോകുന്നത്.
അതുകൊണ്ട് ഫല്യകുൻ അവ്വലമാ തദ്ഉഹും ഇലൈ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാ. അവർ നിങ്ങൾ ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യസാക്ഷ്യത്തിലേക്കാണ്. മറ്റൊരു റിവായത്തിൽ ഇലാ അൻ യുവഹിദുല്ലാ, അവർ അല്ലാഹുവിനെ ഏകനാക്കുക, അല്ലാഹുവിൻ്റെ തൗഹീദ് അവർ അംഗീകരിക്കുക, അതിലേക്കാണ് നിങ്ങൾ ആദ്യമായിട്ട് അവരെ വിളിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ട് പറയണം ഫഇൻഹും അതാഊക ലിദാലിക്, തൗഹീദ് അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും, അവരെ നിങ്ങൾ അറിയിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം ഖംസ സലവാത്ത്, അല്ലാഹു അവരുടെ മേൽ അഞ്ച് നമസ്കാരങ്ങളെ ഫർളാക്കിയിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടാണ്. ഫഇൻഹും അതാഊക ലിദാലിക്, അതും അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങൾക്ക് അംഗീകരിച്ചാൽ ഫഅലിംഹും, അവരെ അറിയിക്കണം അന്നല്ലാഹ ഖദ് ഇഫ്തറദ ഫീ അംവാലിഹിം സദഖത്തൻ തുഖദ് മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് പറയേണ്ടത് അല്ലാഹു അവരുടെ സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. പ്രസ്തുത സക്കാത്ത് അവരിലെ ധനികന്മാരിൽ നിന്ന് സ്വീകരിച്ച് അവരുടെ ദരിദ്രർക്കിടയിൽ വീതിക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തുകയാണ്. ഇവിടെ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്തിപ്പിച്ചത് നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ ഹക്കിനെയാണ്, പിന്നെയാണ് പടപ്പുകൾക്കുള്ള ഹക്കിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു മുൻഗണനാക്രമം നമ്മൾ നമ്മുടെ അമലുകളിൽ പാലിക്കുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ അഹ്സനായി, ഏറ്റവും നല്ലതായി എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ഇതേപോലെ കർമ്മം ഏറ്റവും അഹ്സനാകുവാൻ, നല്ലതാകുവാൻ കുറച്ചാണെങ്കിലും കർമ്മങ്ങളെ നിത്യമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് കുറച്ചാണെങ്കിലും അത് നിത്യമാക്കുക. അഹബ്ബുൽ അഅ്മാൽ ഇലല്ലാഹ് അദ്വമുഹ വ ഇൻ ഖൽ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം കുറച്ചാണെങ്കിലും നിത്യമാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഖതീബ് ഉണർത്തിയതുപോലെ നമ്മൾ രാത്രി വിത്ര് നമസ്കരിക്കുന്നവരാണ് എങ്കിൽ, മൂന്ന് റക്അത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ മൂന്ന് റക്അത്ത് നമ്മൾ നിത്യവും നിസ്കരിക്കുക. അഞ്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് നിത്യമാക്കുക. പതിനൊന്ന് നിസ്കരിച്ചിട്ട് ഒരാൾ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പതിനൊന്ന് നിസ്കരിക്കണില്ല, അയാൾ അത് മൂന്നാക്കി ചുരുക്കുക, അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ തന്നെ നിർത്തുക, അത് പാടുള്ളതല്ല. അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട അമലല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ചാണെങ്കിലും നിത്യമാക്കുന്നതാണ്. ഒരു ദിവസം ഒരു സഫ, ഒരു പേജ് ഖുർആൻ ഓതുന്നവരാണ് എങ്കിൽ ആ ഒരു പേജ് അത് നിത്യാക്കുക. ചിലപ്പോൾ ചിലർ ഒരു ജ്യൂസ് മൂന്ന് ജ്യൂസ് നിത്യം ഓതും, പക്ഷെ അവരെന്ത് ചെയ്യും, പിന്നീട് ഒന്നുകിലെ നിർത്തും, ഓത്ത് നിർത്തും, അല്ലെങ്കിൽ പിന്നെ അത് പറ്റ വെട്ടിച്ചുരിക്കും. അപ്പം അതിന് പകരം ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഹിസ്ബ് നിത്യമായി ഓതുന്നവർ അതിനെ കുറച്ചാണെങ്കിലും അത് നിത്യമാക്കുക. അപ്പോൾ അമൽ ഏറ്റവും അഹ്സനാകുവാൻ, നല്ലതാകുവാൻ പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മാനദണ്ഡം അമൽ കുറച്ചാണെങ്കിലും അതിനെ നിത്യമാക്കുക എന്നുള്ളതാണ്. അമൽ ഏറ്റവും അഹ്സനാകുവാൻ, നല്ലതാകുവാൻ മറ്റൊരു മാനദണ്ഡം നമ്മൾ കേട്ടത് കർമ്മങ്ങളിൽ നമ്മൾ കൃത്രിമത്വം ഒഴിവാക്കുക, തീവ്രത നമ്മൾ ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. മാ ജഅല അല്ലാഹു ഫിദ്ദീനി മിൻ ഹറജ്, അല്ലാഹു ഈ മതത്തിൽ ഒരു പ്രയാസവും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അ, ഒരു മനുഷ്യനോടും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അല്ലാഹു കൽപ്പിക്കുകയില്ല. ഇൻ ഹാദ ദീന യുസ്റുൻ, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ മതം എളുപ്പമാണ്. ലൈ യുഷാദ്ദ ഹാദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, മതത്തെ ആരെങ്കിലും പരിക്കനാക്കുവാൻ, തീവ്രമാക്കുവാൻ വേണ്ടി പണിയെടുത്താൽ, ഒരാൾ മതത്തെ തൻ്റെ ആദർശത്തെ തീവ്രമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവനെ തോൽപ്പിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തോൽപ്പിക്കുന്ന പറഞ്ഞാൽ ഒരാൾ വളരെ തീവ്രനായി, അങ്ങനെ അയാൾക്ക് ശുദ്ധി ചെയ്യുമ്പോൾ വസ്വാസ്, അങ്ങനെ കഴുകിയോട് തന്നെ കഴുകി, ഉരച്ചോട് തന്നെ ഉരച്ച്, ഇങ്ങനെ മൂപ്പര് വസ്വാസിലാണ്. അത് കുറച്ചാലേ ഉണ്ടാവുള്ളൂ, പിന്നെ മൂപ്പര് നിസ്കരിക്കാൻ തന്നെ, ശുദ്ധി വരുത്താൻ തന്നെ ഉണ്ടാവില്ല, ആ വാർത്തയ്ക്ക് തന്നെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും അമിതമായിട്ടുള്ളതായ തീവ്രത, മതം പറഞ്ഞതിനപ്പുറത്തേക്കുള്ളതായ ഒരു തീവ്രത അതുണ്ടായിട്ടുണ്ട് എങ്കിൽ എന്താവും? അയാൾ പിന്നെ പരാജിതനാകും.
കർമ്മങ്ങൾ തന്നെ അയാൾ ഒഴിവാക്കി, കർമ്മങ്ങളിൽ വിമുഖനായിട്ട് അയാൾ പരിണമിക്കും. അതാണ്, ഒരാൾ മതത്തിൽ അതിതീവ്രനായിട്ടുണ്ട് എങ്കിൽ ആ തീവ്രത അയാളെ തോൽപ്പിക്കും, പരാജയപ്പെടുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായത്. അപ്പോൾ കർമ്മം ഏറ്റവും നല്ലതാകുവാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ എളുപ്പമാക്കപ്പെട്ട, ഞെരുക്കം നമുക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത, പ്രയാസരഹിതമായ, ഒരു നഫ്സിനും കഴിയാത്തത് അള്ളാഹു കൽപ്പിക്കൂല, അങ്ങനെയുള്ളതായി സുന്ദരമായ ദീനിൽ നമ്മൾ തീവ്രത ഒഴിവാക്കുക, കൃത്രിമത്വം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക, മതം എളുപ്പമാണ് അതുകൊണ്ട് ഇനി ഞാൻ നിസ്കരിക്കാനില്ല, നോമ്പെടുക്കുക, അങ്ങനെയല്ല. പിന്നെയോ, മതം അത് അള്ളാഹു സുബ്ഹാനഹു വതആല ശറാക്കിയതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് മാതൃക കാണിച്ചു തന്നതാണ്. ആ മാതൃകയ്ക്ക് അപ്പുറം നമ്മളാണ് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അതിൽ തീവ്രതയും അതിൽ ഞെരുക്കവുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ, അഹ്സനായ രീതിയിൽ അമലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഈ മിതത്വം, അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അമലുകൾ അഹ്സനാകുവാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മാനദണ്ഡം, അമലെടുക്കുവാൻ പ്രത്യേകം പരിഗണിക്കുവാൻ ചില സുന്ദര സമയങ്ങളെയും ശ്രേഷ്ഠ സ്ഥലങ്ങളെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ അമലെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലമാണ്. നമ്മുടെ കർമ്മം അതേറ്റവും പൊരുത്തപ്പെട്ട കർമ്മവുമാണ്. ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ അത് ശ്രേഷ്ഠമാണ്. അള്ളാഹു അതിന് ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്, അതിലൊരു ബർക്കത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളെയും ആ സ്ഥലങ്ങളെയും നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് അമൽ അഹ്സനാകുവാൻ മറ്റൊരു മാനദണ്ഡം. ഇപ്പോൾ സമയങ്ങളിൽ, ഒരു ദിവസത്തെ നമ്മുടെ സമയങ്ങളിൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം, അതേപോലെ തന്നെ രാത്രിയുടെ അവസാനത്തെ യാമം, നമസ്കാര സമയം, ഇങ്ങനെ വെള്ളിയാഴ്ചയാണ് എങ്കിൽ വെള്ളിയാഴ്ച ജുമായയുടെ സമയം, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ഇതൊക്കെ അനുഗ്രഹീത സമയമാണ്. അതേപോലെ ആഴ്ചയിലെ നാളുകളിൽ വെള്ളിയാഴ്ച ദിവസം, മാസങ്ങളിൽ റമദാൻ മാസം, രാവുകളിൽ റമദാൻ്റെ അവസാനത്തെ 10 രാവുകൾ, പകലുകളിൽ ദുൽഹജ്ജിൻ്റെ ആദ്യ 10 പകലുകൾ, ഇതൊക്കെ അനുഗ്രഹീത സമയങ്ങളാണ്. സ്ഥലങ്ങളിൽ, അനുഗ്രഹീത സ്ഥലങ്ങൾ പഠിപ്പിച്ചപ്പോൾ നമുക്ക് 2 ഹറമുകൾ, അതേപോലെ തന്നെ ജെറുസലേമിലെ അൽ മസ്ജിദുൽ അഖ്സ പള്ളി, ഇത് ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ്. നമുക്ക് അതിൽ അമലെടുത്താൽ അതിൽ പ്രത്യേക കൂലിയും പ്രതിഫലവും പറയപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രത കൽപ്പിച്ച സ്ഥലങ്ങളെയും സമയങ്ങളെയും നമ്മൾ പരിഗണിക്കുകയും അതിൽ പറയപ്പെട്ട, പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുക, അപ്പോൾ നമ്മളുടെ അമൽ അഹ്സനായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാസമായ ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലാണ്. ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം അത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ, പവിത്ര മാസങ്ങളിലൊരു മാസവുമാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂർ ഇൻദല്ലാ ഇസ്ര അശറ ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അപ്പോൾ 12 മാസങ്ങളാണ്, അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളാണ്, അതിലൊരു മാസമാണ് മുഹറം. ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ആഷൂറയും താസൂറയും നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ, ആഷൂറ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ യുകഫിറു സനത്തൽ മാദിയ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം അതിനാൽ പൊറുക്കപ്പെടുന്നതാണ്. മനുഷ്യന്മാരുടെ ചെറിയ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പിനാൽ മാപ്പാക്കുമെന്നാണ്. അപ്പോൾ ആഷൂറയിൽ ഒരു പ്രത്യേക നാളാണ്, അതിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പുണ്യമാണ്. ഇവിടുത്തെ സൗദി അറേബ്യയിലെ മജ്ലിസുൽ ഖളാ ഇൽ ആല ആഷൂറ ദിനം വരുന്നത് പ്രഖ്യാപിച്ചത് അടുത്ത വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയാണ് മുഹറം 10. കലണ്ടറിലുള്ളത് പോലെ കലണ്ടറിൽ ബുധനായിരിക്കും, പക്ഷേ മാസപ്പിറവി ദർശിച്ചതിനനുസരിച്ചാണ് ദിവസം ഉറപ്പിച്ചത്. അപ്പോൾ
മുഹറം ഒന്ന് ചൊവ്വാഴ്ചയാണ്, മുഹറം പത്ത് വരെ വ്യാഴാഴ്ചയാണ്, താസുഴ അത് ബുധനാഴ്ചയാണ്, ഒമ്പത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഈ ആഷുറയിൽ നോമ്പെടുക്കുക, അതേപോലെ താസുഴയിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ കർമ്മമാണ്. അതൊരു വർഷത്തെ പാപം മാപ്പാക്കുവാൻ, പൊറുക്കുവാൻ നിശ്ചയിക്കപ്പെട്ടതായ ഒരു പുണ്യ അമലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ അമൽ അഹ്സനാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അഹ്സനാകാൻ ശ്രമിക്കുന്നതിൻ്റെ മാർഗേണ നമ്മൾ അള്ളാഹു പവിത്രത കൽപ്പിച്ച സമയങ്ങളെ അന്വേഷിക്കണം, അതിനെ എണ്ണണം, അതിൽ നമ്മൾ അമലുകൾ അന്വേഷിക്കണം. പവിത്രത കൽപ്പിച്ചതായ സ്ഥലങ്ങളെ നമ്മൾ അന്വേഷിക്കണം. ആ അന്വേഷിച്ച സ്ഥലങ്ങളിൽ പറയപ്പെട്ടതായ ഇബാദത്തുകൾ, അമലുകൾ അത് നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾക്ക് കേട്ടതായ, ലഭിച്ചതായ വസീയത്ത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബല അൽ മശ്രിഖ് വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൽ നബിയീൻ وآت المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآت الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. الله سبحانه وتعالى وجنته أودري بيچده ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ്. മുസ്ലിമീങ്ങൾ ആദ്യകാലത്ത് ജെറുസലേമിലെ അൽ മസ്ജിദ് അൽ അക്സ പള്ളിയിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ജിദ് അൽ അക്സയെ ജൂതകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ, അവരുടെ മലിന ഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിശുദ്ധ ഗേഹത്തെ മോചിപ്പിക്കുകയും അതിലൊരു നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിധിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽ മസ്ജിദ് അൽ അക്സ പള്ളിയിലേക്കായിരുന്നു തിരുനബിയും സഹാബത്തും ആദ്യകാലത്ത് നമസ്കരിച്ചിരുന്നത്, അങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത്. പിന്നീട് തിരുനബിയുടെ മദീന ഹിജ്റയ്ക്ക് ശേഷം ഖിബില മാറ്റി, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ ഖിബില അത് കഅബയുടെ ഇലേക്കാക്കി, മക്കയിലേക്ക് ആക്കി. ഖദ് നറാ തഖല്ലബ വജീക ഫി സമാഇ ഫലനുവല്ലിയന്നക ഖിബലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബിയോട് കൽപ്പിച്ചു മസ്ജിദുൽ ഹറാമിന് നേരെ ഇനി തിരിഞ്ഞ് നമസ്കരിക്കുവാൻ. അങ്ങനെ ഈ ഖിബില മാറ്റിയപ്പോൾ ജൂതന്മാർ വിശിഷ്യ അതിൽ പ്രചണ്ഡമായ പ്രചരണം, ഘോരമായ വാക്ക് തർക്കങ്ങൾ അവർ നടത്താൻ തുടങ്ങി. ഇതെന്ത് പിന്നെ ആദർശമാണ്, ഇതെന്ത് ഇതുവരെ ജെറുസലേം, ഇപ്പോൾ മക്ക, ഇങ്ങനെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അനാവശ്യമായ തർക്കങ്ങളാണോ മുഖ്യമായത്, അതല്ല ആദർശവും വിശ്വാസവും കർമ്മവുമാണോ മുഖ്യമായത്, ഏറ്റവും നല്ലത് അഹ്സനായത് എന്താ, ഏറ്റവും ഉത്തമമായത് എന്താ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ജൂതരെയും മുസ്ലിമീങ്ങളെയും പഠിപ്പിച്ച വചനമാണ് ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്, മശ്രിഖിലേക്ക് അല്ലെങ്കിൽ മഗ്രിബിലേക്ക് തിരിക്കുക എന്നുള്ളതിലല്ല പുണ്യം. പിന്നെയോ പുണ്യം വലാക്കിന്നൽ ബിറ മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൽ നബിയീൻ. പുണ്യം അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, മലക്കുകളിൽ വിശ്വസിക്കലാണ്, നബിമാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കലാണ്. അത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ല, അതെന്നാണ് മുഖ്യ പരിഗണന, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അത് തമസ്കരിച്ച് ഈ വിഷയത്തിൽ അനാവശ്യമായ തർക്കത്തിലാണ് ജൂതന്മാർ. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യത്തെ പിന്നെയും തുടർത്തി പറയുകയാണ് വലാകിന്നൽ ബിർറമൻ ആമന ബില്ലാഹി വൽ മലായികത്തി വൻ നബിയീൻ വൽ മലായികത്തി ധനത്തോട് പണത്തോട് സ്വാർത്ഥതയും ഇച്ഛയും ഉണ്ടായിരിക്കെ, തനിക്ക് സ്വത്ത് വേണം എന്ന പൂതിയും ഉൽക്കടമായ ഇച്ഛയും ഉണ്ടായിരിക്കെ അടുത്ത ബന്ധുക്കൾക്ക്, അഗതികൾക്ക്, അതേപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്ക്, അടിമ മോചനത്തിന്, വഴിപോക്കർക്ക്, ഇവർക്കൊക്കെ സ്വത്ത് ചെലവഴിക്കലാണ് പുണ്യം. പിശുക്കന്മാരായ ലുദ്ധന്മാരായ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ മുൻഗണന ചെയ്ത് നൽകേണ്ട, അവർ പരിഗണിക്കേണ്ടതായ വിഷയത്തെ കൂടി ഇവിടെ ഉണർത്തിയിട്ട് തുടർത്തുകയാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വ അഖാമസ് സ്വലാ വ ആത സ്സകാ, നമസ്കരിക്കുക,
സകാത്ത് കൊടുക്കുക, ഇതൊക്കെയാണ് പുണ്യം. വൽ മുഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു, ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടി പൂർത്തീകരിക്കുക, പാലിക്കുക. ഉടമ്പടി ലംഘിക്കുന്നതിൽ അഗ്രഗണ്യന്മാരും അത്യാർത്ഥിക്കാരുമാണ് ജൂതന്മാർ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ശ്രദ്ധ ഊന്നേണ്ടതായ വിഷയം അവർക്ക് പഠിപ്പിക്കുകയാണ്. വൽ മുഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു, പിന്നെ വസ്വാബിരീന ഫിൽ ബസാഇ വദ്ദറായി വഹീനൽ ബസ്, യുദ്ധം ഉണ്ടാകുമ്പോൾ ക്ഷേമകാലത്ത് ഒക്കെ ക്ഷമിക്കുന്നവർ, സഹിക്കുന്നവർ, സഹിഷ്ണുത അവലംബിക്കുന്നവർ, അതിലൊക്കെയാണ് പുണ്യം. ഉലായിക അല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ഒരു മഹൽ വചനത്തിലൂടെ ഉണർത്തുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ ഈ ഖുത്ബയുടെ വിഷയമാണ്. ഒരു അമൽ, അതെപ്പോഴാണ് അഹ്സൻ, ഏറ്റവും അഹ്സനായ അമൽ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങളാണ് നമ്മൾ, ഏതാനും മാനദണ്ഡങ്ങളാണ് ഒരു ഖുത്ബയായിട്ട് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തൗഫീഖിനാൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും പാണ്ഡിത്യം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അവർക്കും നമുക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ അവൻ്റെ ആഹിരത്തിലും കൺകുളിർമയേറ്റി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു കണ്ണി ചേർത്തതുപോലെ അവൻ്റെ വിശാലമായ ജന്നത്തിൻ്റെ ഉന്നതിയിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസാഇറ ദിയാരിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. വആഖിറു ദഅവാനാ അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.